வெல்கம் பேக் டு அனதர் எபிசோடா நான் மாஸ் வேர்ல்டா பக்ஸ். இப்போ ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ന്യൂ ഇയർ ബുക്ക് റീഡ്സ് ആണ്. അപ്പോൾ എന്തായാലും എൻ്റെയൊക്കെ ബുക്ക് റിവ്യൂസ് ഞാൻ ഉടനെ തന്നെ ഇടാം. അപ്പോൾ ആദ്യത്തെ ഞാൻ ഇപ്പോൾ രണ്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് മലയാളവും ഒന്ന് ഇംഗ്ലീഷ്. അപ്പോൾ അതാ ആദ്യത്തെ ബുക്ക്. ഞാൻ ഒരുപാട് നാളായി ഈ ഒരു ബുക്ക് വായിക്കണം എന്ന് വിചാരിക്കുന്നു. അതിൽ നല്ല രസമാണ്. ഇത് എൻ്റെ മുത്തശ്ശി, അമ്മൂമ്മ, അപ്പൂപ്പനും ഒക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്തു. നല്ല രസമാണ് ഈ ഒരു ബുക്ക് വായിക്കാനെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് പേജൊക്കെ വായിച്ചു നോക്കി. നല്ല രസമാണ്, പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു ചാപ്റ്റർ വായിച്ചു കേട്ടോ, ഒരു ചാപ്റ്റർ വായിച്ചു, ഒന്നാമത്തെ ചാപ്റ്റർ വായിച്ചു, പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇത് സമ്മാനപ്പെട്ടിയുടെ കൂടെ എനിക്ക് കിട്ടിയ ഒരു ബുക്കാണ്, എൻ്റെ കൊച്ചപ്പൂപ്പൻ തന്ന ഒരു ബുക്കാണ്. അതുപോലെ തന്നെ ഇത് എസ് ആർ ലാലിൻ്റെ കുഞ്ഞുണ്ണിയുടെ, ഇതും സമ്മാനപ്പെട്ടിയുടെ കൂടെ കിട്ടി, സമ്മാനപ്പെട്ടിയുടെ കൂടെ കിട്ടിയതാണ് കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം എസ് ആർ ലാൽ. ഇതും ഞാൻ ഒരു ചാപ്റ്റർ വായിച്ചു, പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ ഒരു അടുത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ചാപ്റ്റർ വായിച്ചത്. നല്ല രസമായിരുന്നു. ബാഗിനുള്ളിലെ ഡ്രാക്കുള എന്നായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പേര്. നല്ല രസമാണ്. അപ്പോൾ ഈ പിന്നെ രണ്ട് ജീവചരിത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, മലയാളമാണ്. നെൽസൺ മണ്ടേല തളരാത്ത പോരാളിയും, അതുപോലെ എൻ പി ഹാഫിസ് മുഹമ്മദിൻ്റെ നമ്മുടെ ഗുണർത്തിത സമാന പൊതിയിലെ പുസ്തകമാണ്. അതുപോലെ ഈ ഒരു ബുക്ക്, ഈ ജീവചരിത്രങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ബുക്കാണ്. ഞാനിതൊന്ന് പെട്ടെന്ന് ഞാൻ അന്ന് ഒരു ദിവസം വായിച്ചിരുന്നു ഈ ഒരു ബുക്ക്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒന്നുകൂടിയും മനസ്സിരുത്തി ഒന്നുകൂടി ഈ ഒരു ബുക്ക് വായിക്കണം എന്നുണ്ട്. അന്ന് ഞാൻ പെട്ടെന്നൊന്ന് റെഫർ ചെയ്ത് വായിച്ചതാണ്, പെട്ടെന്നൊന്ന് വായിച്ചതാണ്. പക്ഷെ ഇപ്പോൾ എനിക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മനസ്സിരുത്തി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് നന്നായി ഇത് ഒന്ന് വായിക്കണം എന്നുണ്ട്. കാരണം ഇത് അന്നേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ബുക്ക്. അപ്പോൾ ഇനി ഒന്നുകൂടെയും വായിച്ചാൽ അഫ്കോഴ്സ് ഐ ലവ് ഇറ്റ്. അപ്പോൾ ഇത് രണ്ടും പിന്നെയൊക്കെ റിവ്യൂ ചെയ്യണം കേട്ടോ. ഞാൻ രണ്ടും പബ്ലിഷ് ചെയ്തത് പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അന്ന് സമ്മാനപ്പെട്ടി കിട്ടിയല്ലോ, സമ്മാനപ്പെട്ടിയിലെ ഒരു ബുക്കാണ് അത്ഭുത മരുന്ന്. സമ്മാനപ്പെട്ടിയിലെ രണ്ട് മൂന്ന് ബുക്ക്സ് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ബുക്ക്സ് എടുത്തു. അപ്പോൾ എന്തായാലും ഇത് കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറ്റിൽ സമ്മാനപ്പെട്ടിയുടെ ബാക്കി കുറച്ച് ബുക്ക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അത്ഭുത മരുന്ന്, സമ്മാനപ്പെട്ടിയിൽ ഞാൻ കുറേ ബുക്ക്സൊക്കെ വായിച്ചിരുന്നു കേട്ടോ, അന്ന് റിവ്യൂ ഇട്ടല്ലോ. അത്ഭുത മരുന്ന് ഇത് പുനരാഖ്യാനം ചെയ്തത് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂറാണ്. ഇത് ശരിക്കുള്ള ഓദർ ഇയാൻ ലാറിയാണ്. ഒരു ഫിക്ഷനാണ്, നോവലാണ്, നല്ല രസമായിരിക്കും. അഡ്വഞ്ചേഴ്സാണ്. എനിക്ക് ഈ ഇംഗ്ലീഷ് അഡ്വഞ്ചേഴ്സ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി അങ്ങനത്തെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് അഡ്വഞ്ചർ ബുക്ക്സ്, പ്രത്യേകിച്ച് അഡ്വഞ്ചർ ബുക്ക്സ്. അപ്പം ഫോർ എക്സാമ്പിൾ ടോട്ടോ ചാനൊക്കെ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഒരു ബുക്കാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയില്ല, അപ്പോൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു ബുക്കായിരിക്കുമെന്നാണ് തോന്നുന്നത്. ചില ബുക്ക്സ് നമുക്ക് നമ്മുടെ മാതൃഭാഷയെ വായിക്കുമ്പോൾ നല്ലൊരു ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ നല്ലൊരു ഒരു നല്ലൊരു അനുഭവം നൽകും. ഇത് അങ്ങനത്തെ ഒരു ബുക്കായിരിക്കും. അത്ഭുത മരുന്ന് പുനരാഖ്യാനം ഉണ്ണികൃഷ്ണൻ കിടങ്ങൂറാണ്, ചിത്രീകരണം ബാബുരാജൻ. ഇതൊക്കെ റിവ്യൂ ഇടാം കേട്ടോ വായിച്ചിട്ട്. അടുത്ത പുസ്തകം, അടുത്ത് ഞാൻ രണ്ട് പുസ്തകങ്ങളായിട്ട് കാണിക്കാം. ഒരു പുസ്തകം ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഒരു പുസ്തകം ഞാനിപ്പോൾ എല്ലാ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരു പുസ്തകം ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സമ്മാന പൊതിയിലെ ഒരു ബുക്കാണ്. അപ്പോൾ ഇത് വിജയതന്ത്രങ്ങൾ എന്ന പുസ്തകമാണ്. ഓക്കെ, ഇത് എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ് ആണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബുക്ക് എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ് സാറ് തന്നെയാണ്. ഞാൻ ഇത് എനിക്ക് തോന്നുന്നു പ്രൊഫസർ എസ് ശിവദാസിൻ്റെ ഞാൻ വായിക്കാൻ പോകുന്ന മൂന്നാമത്തെ പുസ്തകമായിരിക്കും. ഒന്ന് ഒരു ബുക്കിൻ്റെ റിവ്യൂ ഞാനിട്ടിരുന്നു, ഒരു ബുക്കിനെയും കൂടെ റിവ്യൂ ഇടാനുണ്ട്. അതിൻ്റെ റിവ്യൂ എത്രയും പെട്ടെന്നുണ്ടാകും. ഇനി അടുത്ത ബുക്ക് തകഴി ശിവശങ്കര തകഴിയുടെ മാമ്പഴം എന്ന പുസ്തകമാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ മാമ്പഴം
എന്ന ഐ മീൻ മാഞ്ചുവട്ടിൽ എന്ന പുസ്തകമാണ്. അപ്പോൾ ഇതിൽ ഞാൻ വായിച്ചിട്ടുള്ള ഇത് ഒരു നാല് കഥകൾ ഞാൻ വായിച്ചിരുന്നു. വലിയ ഒരു പുസ്തകം, വലിയ കഥകളുടെ ലോങ് സ്റ്റോറീസിൻ്റെ സമാഹാരമാണ്. ലെവൻ സ്റ്റോറീസ് ആണ് തോന്നുന്നു, ലെവൻ സ്റ്റോറീസ് ആണ്. അല്ല, ഞാൻ നാല് കഥകൾ വായിച്ചിരുന്നു. എനിക്കൊരു ക്യൂരിയോസിറ്റി, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഈ നാല്, എനിക്ക് കഥാപുസ്തകങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നാല് പുസ്തകങ്ങൾ വായിച്ചു, ഐ മീൻ നാല് കഥകൾ വായിച്ചു. പട്ടാളക്കാരൻ, കൊതിയുടെ കഥ, കൃഷിക്കാരൻ, തഹസീൽദാരുടെ അച്ഛൻ, ഇത് നാല്. അപ്പോൾ ബാക്കി വായിച്ചിട്ട് ഞാൻ മുഴുവൻ ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ഇടാം. അപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഇതുവരെ തന്നത്. ഇനി സുമംഗല മുത്തശ്ശിയുടെ കഥകഥ പൈങ്കി. അപ്പോൾ സുമംഗല മുത്തശ്ശിയുടെ ഞാൻ രണ്ട് പുസ്തകങ്ങൾ നേരത്തെ വായിച്ചിരുന്നു, മിഠായിപ്പൊതി, അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാമ കഥകൾ, അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ, പഞ്ചതന്ത്ര കഥകളൊക്കെ ഞാൻ വായിച്ചിരുന്നു. ഈ ഒരു പുസ്തകം സുമംഗല മുത്തശ്ശിയുടെ കഥകഥ പൈങ്കി, എനിക്കൊന്നും കുറച്ച് പുസ്തകങ്ങൾ സുമംഗല മുത്തശ്ശിയുടെ ഇനിയും റിവ്യൂ ഇടാനുണ്ട്. റിവ്യൂ ഇട്ടിട്ട് ഓക്കെ, റിവ്യൂ എത്രയും പെട്ടെന്ന് ഇടാം. സുമംഗല മുത്തശ്ശിയുടെ കഥകഥ പൈങ്കി, ഇതൊരു പുരാണ കഥാസമാഹാരമാണ്. ഇതും ഞാൻ ഒരുപാട് നാളായി വായിക്കണം എന്ന് വിചാരിച്ച ഒരു പുസ്തകമാണ്. പുരാണ കഥകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കഥകൾ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ നോവൽസിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം കഥകളാണ്. നോവൽസ് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് നോവൽസും ഇഷ്ടമാണ്, ബട്ട് രണ്ടും കൂടെ എടുത്ത് വെച്ച് ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് രണ്ടും എടുത്ത് വെച്ചിട്ട് ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഐ ടെൽ സ്റ്റോറീസ്, ചില നോവലുകൾ കഥകളെക്കാട്ടിയും നല്ലതാണ്, ഇറ്റ് ഡിപെൻഡ്സ്. പക്ഷേ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കഥകളായി വായിക്കുമ്പോൾ നല്ല രസമല്ലേ. എനിക്ക് ഇഷ്ടം കഥകളാണ് കുറച്ചുകൂടെ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കാർലറ്റ് ആണ്. ഇത് എഴുതിയത് ആർത്തർ കോണൽ ഡോയൽ ആണ്. പുനരാഖ്യാനം വിനോദ് നാരായണൻ, ചിത്രീകരണം അനിൽ നാരായണൻ. ഇത് എഴുതിയത് ഇദ്ദേഹമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എന്താ, നമ്മുടെ ഈ ഷെർലക് ഹോംസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു കുറ്റാന്വേഷണ ത്രില്ലേഴ്സാണല്ലോ കൂടുതൽ. ഡിറ്റക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ കുറ്റാന്വേഷണ പരമായ അങ്ങനത്തെ കുറച്ച് എന്താ ഇപ്പോൾ മേഡേഴ്സ്, അതുപോലെ മിസ്റ്ററി, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ബുക്സാണല്ലോ ഇത്, ഷെർലക് ഹോംസ് പോലത്തെ. എനിക്ക് കുറച്ച്, ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ കുറച്ച് കുറ്റാന്വേഷണ കൃതികൾ വായിക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഭീമ സാഹിത്യ അവാർഡ് കിട്ടിയ നമ്മുടെ കുഞ്ഞനാനയുടെ ഓഥർ അമ്മ, ഓഥർ കെ ആർ വിശ്വനാഥൻ്റെ അമ്മാളും അമ്മയും കുട്ടികളും. ഇതും സമ്മാനപ്പതി സീസൺ 5 ഒരു പുസ്തകമാണ്, വളരെയധികം എനിക്കിഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്, എൻ്റെ ഒരു വിശ്വാസം. അല്ല, എനിക്ക് കുഞ്ഞനാനെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞനാനെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇനി നമ്മൾ ഇംഗ്ലീഷിലേക്ക്, ഒന്നാമത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, എവർഗ്രീൻ സ്റ്റോറീസ് ഫേമസ് ടേൽസ്. ഓക്കെ, എവർഗ്രീൻ സ്റ്റോറീസിൻ്റെ ഫേമസ് ടേൽസ് ആണ്. അന്ന് ഞാൻ ഇതിൻ്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, എവർഗ്രീൻ സ്റ്റോറീസിൻ്റെ, തെന്നാലിരാമൻ കഥകൾ, അത് തെന്നാലിരാമൻ ടേൽസ്, തെന്നാലിരാമൻ നല്ല ബുക്കായിരിക്കും, കാരണം ഇതിൽ ഫുൾ സ്റ്റോറീസാണ്. ഐ ടോൾഡ് ഐ ലവ് സ്റ്റോറീസ്. പിന്നെ എനിക്ക് ഈ അടുത്ത് കിട്ടിയ ഒരു ബുക്കാണ് മോബി ഡിക്ക്, ഹെർമൻ മെൽവില്ലിൻ്റെ മോബി ഡിക്ക്. ഇത് ഞാൻ ഒന്നും വായിച്ചിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ല ഈ ഒരു ബുക്കിനെ കുറിച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബുക്ക്. എനിക്ക് തോന്നുന്നത് ഗളിവേഴ്സ് ട്രാവൽസ്, ഐ മീൻ ഗളിവേഴ്സ് ട്രാവൽസ് അല്ല, എന്താ സിൻബാദിൻ്റെ യാത്രകളൊക്കെ ഇല്ലേ, എനിക്ക് പഠിക്കാനുണ്ടായിരുന്നതാ സിൻബാദിൻ്റെ യാത്രകൾ, റോബിൻസൺ ക്രൂസോ, ആ അത് അതുപോലത്തെ ഒരു ബുക്കാണെന്ന് തോന്നുന്നു. എൻ്റെ കവർ പേജ് കണ്ടിട്ട് അതായിരിക്കണം, അതുപോലത്തെ ഒരു ബുക്കായിരിക്കണം. ഇത് നമ്മുടെ ഖയർനിസ മാമിൻ്റെ ബട്ടർ ഫിംഗേഴ്സ്, അതുപോലെ ഈ ഒരു ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഗോൾ ബട്ടർ ഫിംഗേഴ്സ്. ഓ, ഇത് രണ്ട്. പിന്നെ എനഡ് ബ്ലൈറ്റിൻ്റെ ഫൺ ഫോർ ദ സീക്രട്ട് സൺ, അതുപോലെ സീക്രട്ട് സണിലെ
മറ്റ് രണ്ട് ബുക്സും കൂടെ എടുത്തിട്ടുണ്ട്. സീക്രട്ട് സെവനെ കുറിച്ചൊന്നും വലിയ ഇൻട്രോ ഒന്നും നേരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മിക്കപ്പോഴും റിവ്യൂ ഇടുന്ന ഒരു സീരീസാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോഗ് ഡയറീസ്. അത് ഞാൻ ഇന്നാളൊരു ഷോർട്സ് ഇട്ടിരുന്നു ഡോഗ് ഡയറീസിൻ്റെ ഒരു സ്പെക്ടാക്കുലർ സൂപ്പർ സ്റ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു കഴിഞ്ഞു. എൻ്റെ റിവ്യൂ ഉടനെ തന്നെ ഇടാം. ദ ഹൗ ടു ഡോക് യുവർ ഡയറി നല്ല ബുക്കാണെന്ന് തോന്നുന്നു. ആ യാ അത് ഞാൻ ഇത്രയും വായിച്ചു കേട്ടോ, നല്ല ബുക്ക്. അതുവരെ കുഴപ്പമില്ല, നല്ല ഇതുവരെ വായിച്ചിരുന്നു. ഇതില് ഫ്ലിപ്പ് ബുക്കൊക്കെ ഉണ്ടോ? ഇത് ഞാൻ 100 സംതിങ് വായിച്ചിരുന്നു. 100 പേജസ് ഉണ്ടോ? 100 പേജസ് എന്ത് വായിച്ചിരുന്നു. പിന്നെ കെലി ബാർണിയലിൻ്റെ ദ ഗേൾ ഹു ഡ്രാങ്ക് ദ മൂൺ ഉണ്ട്, അത് നല്ല ബുക്കാണെന്ന് തോന്നുന്നു. യാ കാരണം ഞാൻ ഈ ഇത് ഞാൻ വാങ്ങിച്ചത് ഞാനൊരു 9.5-10 years ഒക്കെ ആയപ്പോഴാണ്. യാ 9 years ഒക്കെ ആയിരുന്നപ്പോഴാണ്. അപ്പോൾ 9 years ഒക്കെ ആയിരുന്നപ്പോൾ ആണ് ഇത് വാങ്ങിച്ചത്. 9-year-old കുട്ടികൾക്ക് ഫേവറേറ്റ്. പക്ഷേ അപ്പം എനിക്ക് വായിച്ച പത്രത്തൊക്കെ അന്ന് മനസ്സിലായി, ഫുള്ളും വായിച്ചില്ല, 1-2 ചാപ്റ്റേഴ്സേ വായിച്ചു. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടി കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോഗ് ഡയറീസൊക്കെ അങ്ങനെയായിരുന്നു, എനിക്ക് അത്ര മനസ്സിലായില്ല. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു തോന്നുന്നു. അതുപോലെ തന്നെയാണ് സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ബൈ കെ ആർ നാരായണൻ. അതും എനിക്ക് അന്ന് വായിച്ചപ്പോൾ അത്ര മനസ്സിലായില്ല, പക്ഷേ ഇനി എനിക്ക് മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ദ ലിറ്റിൽ പ്രിൻസ് ഞാൻ കുറേ നാളായി വായിക്കണം എന്ന് വിചാരിക്കുന്നു. കുറച്ച് വായിച്ചു കേട്ടോ, ഞാൻ എൻ്റെ 1-2 ചാപ്റ്റേഴ്സൊക്കെ വായിച്ചു. ഇവിടെ ഐ റീസ്റ്റാർട്ട് ദിസ് ബുക്ക്. അതുപോലെ ലൂയിസ മേ അലോട്ട് അൽക്കോട്ടിൻ്റെ ലിറ്റിൽ വുമൺ നല്ല ബുക്കാണ് ആണെന്ന് തോന്നുന്നു. കാരണം അന്ന് എനിക്ക് അന്ന് കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് അത്ര മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ. യാ എനിക്ക് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചാപ്റ്റർ ലൈക്ക് 2-3 പേജ് വായിച്ചു. അപ്പോൾ അത് ഓക്കെയാണ്, എനിക്കിപ്പോൾ നല്ല മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇത് DC ബുക്സിൻ്റെ, ഇത് ഞാൻ പണ്ട് ഒരു എന്താ ഞാൻ പണ്ട് എനിക്ക് ഈ ഒരു ബുക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഈ ഒരു ബുക്ക് എടുത്തു കേട്ടോ. ലൈബ്രറിയിൽ നിന്ന് സേതു ലേൺസ് ടു സ്മൈൽ, എന്നിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ലൈബ്രറിക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഒരു ബുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഈ ഒരു ബുക്ക് എനിക്ക് എൻ്റെ കസിൻസൊക്കെ കുറേ ബുക്ക്സ് കൊടുത്തു. അപ്പോൾ അതിൽ ഒരു ബുക്കായിരുന്നു ഈ ഒരു ബുക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതൊരു വായിക്കണം എന്ന് പറഞ്ഞാൽ. ലൈബ്രറി പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അമ്മ എനിക്ക് സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞുതരും എനിക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ബുക്സൊക്കെ ലൈബ്രറിയിൽ നിന്ന് അപ്പോൾ എടുക്കും. അപ്പോൾ അതിൽ നിന്ന് വായിച്ചായിരിക്കും അമ്മ പറഞ്ഞു തന്നെ പടമൊക്കെ കാണിച്ചത്. അത് ഞാനൊരു 2nd or 3rd ആയിരുന്നു അപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു അന്നേ വായിച്ചപ്പോൾ. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കിതൊന്നുകൂടെ വായിക്കണം എന്ന് തോന്നി. അല്ല ഇലസ്ട്രേഷൻസ് ആണ്. അപ്പോൾ എനിവേ ഇത് ഞാൻ വായിക്കും. എനിക്കൊന്നും ഇത് തന്നെയായിരിക്കും ഞാൻ ആദ്യം വായിക്കാൻ പോണേ. കാരണം ഐ റിയലി വോണ്ട് ടു റീഡ് ദിസ്. പിന്നെ ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഫോർ റിബൽ ഗേൾസ്, അതിൻ്റെ പാർട്ട് 3 ആണ്. അറിയാമല്ലോ ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഫോർ റിബൽ ഗേൾസിന് അത്ര ഇൻട്രോ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. നമ്മൾ ബാക്കി 2 seasonsൻ്റെ റിവ്യൂ നേരത്തെ ഇട്ടാണ് ഇതിൻ്റെ ഇടം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ റീഡ്സ്. സമയം പോണത് അറിഞ്ഞില്ല. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.